പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3216 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L3216 പ്രിന്റർ ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ ഡ്രൈവർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയൊരു ലോഡിംഗ് ഉണ്ട്. യെസ്, കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വെർഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. കൺഫ്യൂഷൻ വേണ്ട, ബ്രാക്കറ്റിൽ ഇതേപോലെ നിങ്ങൾക്ക് ഡിറ്റക്റ്റഡ് എന്നുള്ള ബ്രാക്കറ്റിൽ കാണാൻ സാധിക്കും, കണ്ടില്ലേ. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വിൻഡോസ് വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അവിടെ നമുക്ക് താഴെ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, പ്രിന്റർ ഡ്രൈവറും സ്കാനർ ഡ്രൈവറും. നമ്മൾ ഈ വീഡിയോയിൽ പ്രിന്റർ ഡ്രൈവർ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ജസ്റ്റ് അതിൻ്റെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നു. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിംഗ് ആവുന്നത് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. കുറച്ച് നേരത്തെ ലോഡിങ്ങിന് ശേഷം ആ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ഫയലിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രാക്റ്റിംഗ് നടന്ന് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ഏതാണ് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ USB കേബിൾ ആൾറെഡി കമ്പ്യൂട്ടറും പ്രിന്ററും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിമൂവ് ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ഈ സമയത്ത് മാത്രമേ പ്രിന്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾ മുമ്പേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കമ്പ്യൂട്ടറും പ്രിന്ററും തമ്മിൽ. അപ്പോൾ ഇവിടെ ടാർഗറ്റ് പ്രിന്റർ ആസ് കണക്റ്റഡ് എന്ന് കാണിക്കും. അതിനുശേഷം ഇതേപോലെ പ്രിന്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ളത് മെസ്സേജ് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ അല്ല എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. യെസ്, ഈ ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ അതിൽ കുറേ പ്രിന്ററിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നുണ്ടാവും. ഞാൻ കുറേ പ്രിന്റർ കണക്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതേപോലെ ആവില്ല. ഇപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺസ്പെസിഫൈഡിലാണ് നമ്മൾ ഈ പ്രിന്റർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാളേഷൻ എല്ലാം സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് തന്നെ നമ്മളെ പ്രിന്ററിൻ്റെ പേര് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും നമുക്ക്. യെസ്, ഏകദേശം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിന്ററിൻ്റെ പേര് epson L3216 ആണെങ്കിലും നമ്മൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കമ്പ്യൂട്ടറിലെല്ലാം കാണിക്കുക epson L3210 സീരീസ് എന്നായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. കളറിൻ്റെ ചെറിയ വ്യത്യാസം മാത്രമുള്ളൂ രണ്ട് പ്രിന്ററും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ബട്ടൺ നോക്കി പ്രിന്റർ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും. അവിടെ ഈ കോളത്തിൽ ഞാൻ ഈ താഴെ കാണുന്ന പ്രിന്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്ററിലേക്ക് ഒരു പ്രിന്റ് കമാൻഡ് പോകുന്നതാണ്. അത് പ്രിന്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.